ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി 100 വർഷത്തിൽ എത്തി നിൽക്കുകയാണ്. 1 വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പരിപാടി ഇന്ന് വൈകിട്ട് ഉദ്ഘാടനം ചെയ്യുക. എനിക്കൊപ്പം UNCC പ്രസിഡന്റ് ശ്രീ രമേശൻ പാലേരിയാണ് ചേരുന്നത്. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ആശംസകൾ ആദ്യം തന്നെ 100 വർഷത്തിൽ എത്തി നിൽക്കുന്നു. എങ്ങനെയാണ് കഴിഞ്ഞ പിന്നിട്ട് കുറേ വർഷങ്ങൾ നോക്കുമ്പോൾ എങ്ങനെയാണ് UNCCS-ന്റെ പ്രവർത്തനത്തെ നോക്കിക്കാണുന്നത്? നമുക്കിപ്പം ലോകത്ത് തന്നെ ഏകദേശം 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്ന ഒരു വലിയ 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 പ്രസ്ഥാനമാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അത് ഏഷ്യയിലെ ഒന്നാമതായി കിടക്കുന്നു. ഇപ്പം ഏകദേശം 18,000 തൊഴിലാളികൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ 1,500 എഞ്ചിനീയേഴ്സും 1,500 ജീവനക്കാരുമുള്ള ഒരു മഹാപ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഗുരുദേവൻ എന്താണോ 1925 ഇത് ആരംഭിക്കുന്ന കാലത്ത് വിഭാവനം ചെയ്ത് അതേ ആശയത്തെ തന്നെ മൂല്യശോഷണമില്ലാതെ പിടിച്ചു കൊണ്ടുപോകുന്നതുകൊണ്ടാണ്, സത്യസന്ധമായിട്ട് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് 100ാം വർഷത്തിലേക്ക് എത്തിയത്. അത് ഒരു 3ഉം 4ഉം തലമുറ നല്ല സുന്ദരമായി ജീവിച്ചു, അടുത്ത തലമുറ പുതിയ ജനറേഷന് വരെ അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നു ആ വിദ്യാഭ്യാസത്തിനനുസരിച്ച് ജോലി ലഭിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമായി. അത് തൊഴിലാളികളിലും നമ്മുടെ നാട്ടുകാരിലും ജനങ്ങളിലും ഭയങ്കര വിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഗവൺമെന്റിലും വിശ്വാസം ഉണ്ടാക്കിയതിൻ്റെ ആ വിശ്വാസം തന്നെയാണ് ഞങ്ങൾ 100ാം വാർഷികം ആഘോഷിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന സന്തോഷിക്കാവുന്ന ഒരു വേള. UNCCS-ന്റെ പേര് വലിയ രീതിയിൽ ബ്രാൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഊരാളുങ്കലിന്റെ റോഡാണെങ്കിൽ അങ്ങനെ നല്ലതാണ്, അത് തന്നെയല്ലേ നിങ്ങളുടെ വിശ്വാസമൊക്കെ ഏറ്റവും വലിയൊരു. ഞങ്ങൾക്ക് ഗുരുദേവന്റെ ദർശനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അത് മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അപ്പൊ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുക, സമയബന്ധിതമായി തീർക്കുക, അല്ലെങ്കിൽ അഴിമതിയില്ലാതെ അഴിമതി ആരോപണങ്ങൾ പറയാതെ ഒന്നിനും ഒരു മോശമല്ലാത്ത രീതിയിൽ പറയുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മാത്രമാണ് അത് തൊഴിലാളികൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നു, സമൂഹത്തിന് കിട്ടുന്നു, ഗവൺമെന്റിന് കിട്ടുന്നു. അത് അങ്ങനെയാണല്ലോ ഒരു വിശ്വാസം ഉണ്ടാക്കിയത്. ആ വിശ്വാസം തന്നെയാണ് നമ്മൾ ഏത് നിർമ്മിതികളെ ഏറ്റെടുത്താലും അത് പൂർണ്ണതയിലേക്ക് എത്തിച്ച് സമയബന്ധിതമായി തീർത്തു കൊടുക്കുന്നതോടുകൂടി അതിൻ്റെ ഒരു വിശ്വാസം കൂടിക്കൂടി വരികയാണ്. തീർച്ചയായും. നേരത്തെ താങ്കൾ സൂചിപ്പിച്ചു 18,000 എന്ന്. ഈ കേരളത്തിന് പുറത്തുനിന്നുള്ള തൊഴിലാളികൾ കൂടി എല്ലാ ആനുകൂല്യങ്ങളും കുടുംബങ്ങൾക്ക് ഉൾപ്പെടെ ലഭ്യമാക്കുന്ന രീതിയിലാണല്ലേ പ്രവർത്തിക്കുന്നത്? അതും അത് ഏകദേശം 20% ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉണ്ട് ഇവിടെ. പക്ഷേ അവർക്ക് പോലും നമ്മൾ എല്ലാ ലൈഫ് സെക്യൂരിറ്റിയും ജോബ് സെക്യൂരിറ്റിയും കൊടുത്തുകൊണ്ടാണ്. ഇപ്പം ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ, ഇതര സംസ്ഥാന തൊഴിലാളിയാണെങ്കിൽ പോലും ഇന്നലെ വന്ന് ഇന്ന് മരണപ്പെടുകയാണെങ്കിൽ, ഏതെങ്കിലും കാരണം ആക്സിഡൻറ്റ് കൊണ്ട് മരണപ്പെടുകയാണെങ്കിൽ അത് 40 ലക്ഷം രൂപ വരെ പരിരക്ഷ കൊടുക്കുന്ന ഇൻഷുറൻസ് പോളിസിയുണ്ട്. അതുപോലെ ESI ഗ്രാറ്റുവിറ്റി, PF മറ്റ് ആനുകൂല്യങ്ങൾ എല്ലാം. ഇപ്പം വീടുണ്ടാക്കണമെങ്കിൽ അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്, അങ്ങനെ ഏത് സ്വകാര്യ ആവശ്യത്തിന് പോലും സൊസൈറ്റി ഒരു ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവരെ സ്നേഹിക്കുന്നത്. അപ്പം അവർ എപ്പോഴും സൊസൈറ്റിൻ്റെ കൂടെ ഉണ്ടാവുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുമുണ്ട്, അവർക്കുമുണ്ട്. അവർക്ക് എന്നും ഈ നേതൃത്വം അല്ലെങ്കിൽ സൊസൈറ്റി ഞങ്ങളെ കൂടെ ഉണ്ടാവുമെന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് ഏറ്റവും വലിയത്. ഈ UNCCS-നെ ഏൽപ്പിക്കുന്ന ഒരു ജോലി, ഒരു കരാർ ജോലി, അത് ആദ്യം നൽകുന്ന നിർദ്ദേശം എന്തായിരിക്കും? അത് എങ്ങനെ പൂർത്തീകരിക്കണം? എന്തായിരിക്കും ജീവനക്കാർക്ക് നൽകുന്ന ആദ്യത്തെ നിർദ്ദേശം ഒരു ജോലി ഏറ്റെടുക്കുമ്പോൾ? അത് ചെറുതും വലുതുമായാലും ഏത് പ്രവൃത്തി ഏറ്റെടുക്കുമ്പോൾ നല്ല പ്ലാനിംഗ് ഉണ്ടാവും. മെറ്റീരിയൽ പ്ലാനിംഗ്, മാൻ പവർ പ്ലാനിംഗ്, മെഷീനറി പ്ലാനിംഗ് അല്ലെങ്കിൽ ഫിനാൻസ് പ്ലാനിംഗ്, ഇങ്ങനെ ഒരു പ്ലാനിംഗ് ചെയ്ത് അത് 18 മാസം കൊണ്ടാണ് തീർക്കണമെങ്കിൽ 12 മാസം കൊണ്ട് തീർക്കാനുള്ള ഞങ്ങളുടെ ഒരുക്കപ്പാട് വളരെ ശക്തമായ പ്ലാനിങ്ങോടുകൂടിയാണ് പ്രവൃത്തി തീർക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഓരോ പ്രവൃത്തിയും സമയബന്ധിതമായിട്ട് അല്ലെങ്കിൽ മുൻകാല ഇതോടുകൂടി കാലത്തിന് മുമ്പേ ചെയ്ത് തീർത്ത് നല്ല കയ്യടി വാങ്ങിക്കുന്നത്. അതാണ് ഞങ്ങൾ പ്ലാനിങ് നന്നായിട്ടുണ്ടാവും, അത് വളരെ കാലം മുമ്പേ തുടങ്ങി വെച്ചതാണ്. ഫിനാൻസ് പ്ലാനിങ് ആയാലും ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള പ്ലാനിങ്ങും നല്ല അതിൻ്റെ അതുമാത്രമല്ല നല്ല അച്ചടക്കത്തോടു കൂടി പ്രവർത്തിക്കണം എന്നുള്ള സൊസൈറ്റിൻ്റെ ഒരു പോളിസിയാണ്. അത് എല്ലാ കാര്യത്തിലും വളരെ അച്ചടക്കം, അത് നേതൃത്വം കാണിക്കുന്ന ഒരു മാതൃക ആയിരിക്കുമല്ലോ തൊഴിലാളികൾ. അപ്പോൾ എപ്പോഴും നേതൃത്വവും നല്ല അച്ചടക്കത്തോടു കൂടിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അത് തൊഴിലാളികളിലും അതേപോലെ തന്നെ പരിപാലിച്ചു പോകുന്നു. ഈ ക്രാഫ്റ്റ് വില്ലേജ് അങ്ങനെ ഒരുപാട് സംരംഭങ്ങൾ കൂടി ഇതിന്റെ പിറകിലുണ്ട്, അതിനെ കുറിച്ച് കൂടി ഈ സമയത്ത്. നമുക്ക് നമ്മളെ തൊഴിലാളികൾ മാത്രമല്ല, അങ്ങനെ വന്നപ്പോൾ നമ്മൾ കരകൗശല തൊഴിലാളികൾക്ക് വടകര ഇങ്ങനെ ഒരു ക്രാഫ്റ്റ് വില്ലേജ് വന്നപ്പോൾ അത് ഏറ്റെടുക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ ആരും മുമ്പോട്ട് വരാത്തതുകൊണ്ട് അങ്ങനെ ടെൻഡറിൽ പങ്കെടുത്ത് അവരെയും കൂടി നമുക്ക് ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ, ചൂഷണത്തിന് വിധേയരാവാതെ
അവർക്ക് എല്ലാ ബെനിഫിറ്റും കിട്ടുന്ന രീതിയിൽ, നല്ല രീതിയിൽ അവരുടെ ജീവിത നിലവാരം മാറ്റിയെടുക്കുന്നതിനും അതുപോലെ തന്നെ ടൂറിസം അല്ലെങ്കിൽ കേരള ഗവൺമെൻറ്റിനും ടൂറിസം മേഖലയിലും വലിയൊരു മാറ്റം ഉണ്ടാക്കാം. അത് ഇൻ്റർനാഷണൽ ലെവലിലും നാഷണൽ ലെവലിലും നല്ല അവാർഡുകളൊക്കെ കരസ്ഥമാക്കി വലിയ സ്ഥാനങ്ങൾ നേടിയിരിക്കുകയാണ് ഈ രണ്ട് ക്രാഫ്റ്റ് വില്ലേജുകൾ. ഒരു വലിയ ഉത്തരവാദിത്തമാണ് താങ്കൾ വീണ്ടും പ്രസിഡന്റായി ചുമതലയേൽക്കുന്നു. വലിയൊരു ഉത്തരവാദിത്തമാണ്. എന്തൊരു വെല്ലുവിളിയാണ് ULCCS-നെ പ്രസിഡന്റായി തുടരുമ്പോൾ ഏറ്റവും കൂടുതൽ നേരിട്ടത്? ഏകദേശം 18,000 പേർക്ക് ഡെയിലി തൊഴിൽ കൊടുക്കുക, അത് കൺസ്ട്രക്ഷൻ മേഖലയിൽ. അതുകൊണ്ടാണ് നമുക്ക് വലിയ വലിയ പ്രവൃത്തികളും ചെറിയ ചെറിയ പ്രവൃത്തികളും പഞ്ചായത്തിൻ്റെ പ്രവൃത്തികൾ പോലും ഏറ്റെടുത്ത് തൊഴിലാളികൾക്ക് ദിനംപ്രതി തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനം. അപ്പോൾ അതിന് സാമ്പത്തികം, എല്ലാ മാസവും അവർക്ക് ഇത്രയും പേർക്ക്, 18,000 തൊഴിലാളികൾക്കും ജീവനക്കാർക്കും എഞ്ചിനീയർമാർക്ക് ശമ്പളം കൊടുക്കുക, അതനുസരിച്ച് പ്രവൃത്തി ഏറ്റെടുക്കുക, ഇതൊക്കെയാണ് ഞങ്ങളെ വെല്ലുവിളിയും. മറ്റ് നമുക്ക് സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന വെല്ലുവിളികളൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ പ്രയാണം ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്കാണ്. അതുകൊണ്ട് ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എപ്പോഴും വലിയൊരു പ്രശ്നം തന്നെയാണ്. ഒരു ഓരോ മാസവും ശമ്പളം കൊടുത്ത് കൃത്യസമയത്തിന് ശമ്പളം കൊടുക്കുക എന്നത് വലിയൊരു കടമ്പ തന്നെയാണ്. അപ്പോൾ അത് ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഈ എല്ലാ ജോലികളും വളരെ പക്വതയോടു കൂടിയും വളരെ വിശ്വാസത്തോടു കൂടിയും അല്ലെങ്കിൽ വൃത്തിയായും ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ കൂടുതൽ ആളുകൾ ULCCS-നെ തേടി വരുന്നില്ലേ പലപ്പോഴായിട്ട്? അത് ഏറ്റെടുക്കാൻ കഴിയാറുണ്ടോ അല്ലെങ്കിൽ മാറ്റി വെക്കാറുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് ഇപ്പം തലപ്പാടി ഞങ്ങൾ നാഷണൽ ഹൈവേൻ്റെ 6 ലൈൻ പ്രോജക്റ്റ് പോലും ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് മൾട്ടിനാഷണൽ കമ്പനി പോലുള്ള കമ്പനികൾ ചെയ്യുന്ന വലിയ പ്രവൃത്തിയാണ്. പക്ഷേ അതിനൊരു നമുക്ക് എപ്പോഴും പറയും സിമെൻറ്റും കമ്പിയും മാത്രം അല്ല, അതിൻ്റെ അകത്ത് ഒരു ആത്മാർത്ഥതയും കൂടിയും ചേർത്തുകൊണ്ട് അത് എത്രത്തോളം മനോഹരമാക്കാൻ പറ്റും, എത്ര ക്വാളിറ്റിയോട് കൂടി കൊടുക്കാൻ പറ്റും, എത്ര കാലത്തിന് മുമ്പേ കൊടുക്കാൻ പറ്റും എന്നീ ഞങ്ങൾ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ജനത്തിന് അത് ഏത് നിർമ്മാണ പ്രവൃത്തിയായാലും അതിനൊരു മനോഹരതയും സ്റ്റാൻഡേർഡും നിലനിർത്തും. ആ സ്റ്റാൻഡേർഡ് നിലനിർത്തുന്നതോടുകൂടി തന്നെ പൊതുജനത്തിന് വലിയ അംഗീകാരമായി മാറുന്നുണ്ട്. അപ്പോൾ ഏത് പ്രവൃത്തി ഏറ്റെടുക്കുന്നതിന് ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾക്ക് ഈ 1,500 എഞ്ചിനീയേഴ്സ്, അതിൽ സ്ട്രക്ചറൽ വിങ് ഡിസൈൻ വിങ് അങ്ങനെ എല്ലാ സ്വയം പര്യാപ്തതയിലുള്ള ഒരു ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡറാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്ത് ജോലി ഒന്നും സബ് കൊടുക്കുന്നതല്ല, എല്ലാം ഞങ്ങളുടെ തൊഴിലാളികളും എഞ്ചിനീയർമാരും നേരിട്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ്. സാധാരണഗതിയിൽ കോൺട്രാക്ടർമാർ സബ് കൊടുക്കുക ചെയ്യാറ്. ഇത് സൊസൈറ്റി തൊഴിലാളികൾക്ക് വേണ്ടിയാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഓരോ പ്രവൃത്തി ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഏത് പ്രവൃത്തി ഏറ്റെടുക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാറില്ല. അത് തന്നെയായിരിക്കും ഏഷ്യയിലെ ഏറ്റവും മികച്ച സഹകരണ സ്ഥാപനം. അതിനൊപ്പം രാജ്യത്തെ രണ്ടാമത്തേത് എന്ന നിലയിലേക്ക് എത്തിയത് ആ പ്രവർത്തനം തന്നെയാവില്ലേ? നമ്മളിപ്പോൾ ഏഷ്യയിലെ രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ സ്പെയിനിലെ മോണ്ടോഗോൺ സൊസൈറ്റിയാണ് ഒന്നാം സ്ഥാനത്ത്. അപ്പോൾ അവർ ഏകദേശം 70,000 പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. അവർ വിവിധ മേഖലകളുണ്ട്. അവർ അപെക്സ് ആ സൊസൈറ്റിയും പിന്നെ R&D റിസർച്ച് ഡെവലപ്മെൻ്റ് ഉണ്ട്, യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇൻഡസ്ട്രി ഉണ്ട്. അപ്പോൾ ആ രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ് ആ പ്രസ്ഥാനം. അപ്പം റിസഷൻ കാലത്ത് 6.5 ഗ്രോത്ത് ഉണ്ടാക്കിയ ഒരു രാജ്യമാണ് സ്പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇത്തരത്തിലുള്ള സൊസൈറ്റികളിലൊന്നാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ കേരളത്തിൽ, നമ്മളൊരു ചെറിയ പങ്കാണെങ്കിൽ പോലും വികസന പ്രവർത്തനത്തിൽ ഞങ്ങൾ മുഖ്യമായിട്ടും ഉള്ള പ്രവൃത്തികൾ മുഴുവൻ ഏകദേശവും ഞങ്ങൾ ഏറ്റെടുത്ത് അത് സമയബന്ധിതമായിട്ടും ഗവൺമെൻറ്റിന് പ്രതിച്ഛായ ഉണ്ടാക്കുന്ന രീതിയിലും അല്ലെങ്കിൽ നികുതിപ്പണ എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ തന്നെ ഓരോ പ്രവൃത്തിയും സമയബന്ധിതമായി തീർക്കുകയും 1 രൂപ പോലും കൂടുതൽ പ്രോജക്റ്റ് എന്താണോ വിഭാവനം ചെയ്തിരിക്കുന്നത് 100 കോടിയിലാണെങ്കിൽ 100 കോടി തന്നെ അല്ലെങ്കിൽ താഴെ നിർത്തിക്കൊണ്ട് നികുതിപ്പണം വീണ്ടും വീണ്ടും പിരിക്കാതെ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വലിയ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ കാണിക്കുന്നത്. അതുതന്നെയാണ് ലോകത്ത് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നതിന് പ്രധാന കാരണം. ഒരു വലിയ പ്രസ്ഥാനം മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ പല വെല്ലുവിളികളും ഉണ്ടാവും. അതിനിടയ്ക്ക് ചെറിയ ആരോപണങ്ങളൊക്കെ നേരിടേണ്ട സാഹചര്യം കൂടെ ഉണ്ടായി. അതിനൊക്കെ പ്രസ്ഥാനം നേരിട്ടത് ഈ സത്യസന്ധത കൊണ്ട് തന്നെയാണെന്ന് പറയാൻ സാധിക്കും. ആരോപണങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾ മറുപടി പറയാൻ നിൽക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അതിന് അതിൻ്റെ അർഹത ഇല്ല എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ എന്ന് പറയേണ്ടത് ആവശ്യമില്ല. ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾക്ക് 100% ബോധ്യമുണ്ട്, സത്യസന്ധമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഈ അത്ഭുതങ്ങളൊക്കെ സൃഷ്ടിക്കാൻ പറ്റും.
പറ്റുന്നത്. സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുമ്പം ഒരു ആത്മധൈര്യം വരേണ്ട, ആ ആത്മധൈര്യമാണ് നമുക്ക് ഇന്ന് മൾട്ടിനാഷണൽ കമ്പനി പോലുള്ള കമ്പനികൾ ഏറ്റെടുക്കുന്ന വലിയ തലപ്പാടി ജങ്ങളെ പോലത്തുള്ള 6 ലൈൻ പ്രോജക്റ്റ് പോലും ഏറ്റെടുത്ത് അത് ആരെക്കാളും ഇപ്പം കേരളത്തിൽ ഏകദേശം 20 ഓളം കമ്പനികളുണ്ട്, അതിലേറ്റവും മുൻപന്തിയിൽ സമയബന്ധമായി തീർക്കാൻ പോകുന്നതും ക്വാളിറ്റിയോട് ചെയ്ത് തീർക്കാൻ പോകുന്നതും ഞങ്ങളായിരിക്കും. ഏതായാലും ആ ആത്മബോധം തന്നെയാണ് മുൻപോട്ട് നയിക്കുന്നതും. കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ കേട്ടു താങ്കൾ പറയുന്നുണ്ടായി 100 വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒരു സഹകരണ യൂണിവേഴ്സിറ്റിയുടെ ഒരു ആഗ്രഹം മനസ്സിലുണ്ട് എന്ന്. ആ ആഗ്രഹം പ്രാവർത്തികമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ അനുഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം 1500ഓളം എൻജിനീയേഴ്സ് ഉണ്ടെങ്കിലും നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വരുന്ന ഉദ്യോഗാർത്ഥികൾ അവർ പ്രായോഗിക പരിജ്ഞാനമില്ലാതെയാണ് എല്ലാ മേഖലയിലും. നമുക്കറിയാമല്ലോ നമ്മുടെ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിരിക്കാം, അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രായോഗിക പരിജ്ഞാനമില്ലാത്തവരാണ് വരുന്നത്. അപ്പോൾ പ്രായോഗിക പരിജ്ഞാനമില്ലാത്തതുകൊണ്ട് തന്നെ അവർ വന്നതിന് ശേഷം 10 വർഷമൊക്കെ കഴിഞ്ഞാലേ പ്രായോഗിക പരിജ്ഞാനമില്ല, അപ്പോഴത്തേക്ക് തിയറി മറന്നുപോകും. അപ്പോൾ തിയറിയും പ്രാക്ടിക്കലും ഒന്നിച്ച് പഠിച്ചുകൊണ്ട് ഒരു വലിയ സമൂഹത്തിന് വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് നമുക്കുള്ള അനുഭവം വെച്ചിട്ട് തന്നെ അത് ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങണം, അല്ലെ സ്കിൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം. അത് ഞങ്ങൾ 100 വർഷത്തെ അനുഭവം വെച്ച് പറയുന്നതുകൊണ്ട് അത് നാളെ തുടങ്ങണം എന്നല്ല, അതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. സാധാരണ എഞ്ചിനീയറിംഗ് കോളേജും യൂണിവേഴ്സിറ്റിയും തുടങ്ങാൻ ഇന്ന് തീരുമാനിച്ചാൽ നാളെ തന്നെ തുടങ്ങാൻ പറ്റും. ഇതിന് പ്രായോഗികമായിട്ട് അല്ലെങ്കിൽ ഫാക്കൽറ്റീസിനെ കിട്ടാനും അല്ലെങ്കിൽ അങ്ങനെ പ്രായോഗിക പരിജ്ഞാനമുള്ള ഒരു വിദ്യാഭ്യാസം കൊടുക്കുവാനും ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻഡസ്ട്രി എന്നുള്ള നിലക്ക് ഒരാളെങ്കിലുണ്ട്, ഒരാളുടെ എല്ലാ പ്രവൃത്തി സൈറ്റുകളിലും പ്രായോഗിക പരിജ്ഞാനം കൊടുത്തുകൊണ്ടും അക്കാഡമി വേറെയായിട്ട് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ മെഡിക്കൽ കോളേജിൽ പഠിക്കുകയും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പ്രായോഗിക പരിജ്ഞാനം നേടുന്നതാണ് നമ്മളേറ്റവും ഉദാഹരണം. അതുപോലെ ഏറ്റവും നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെ യൂണിവേഴ്സിറ്റി നിർമ്മിക്കണമെന്നാണ് ഞങ്ങളുടെ മോഹം. ആ ആഗ്രഹം പ്രാവർത്തികമാവട്ടെ. ഏതായാലും 100 വർഷം പൂർത്തി അതിന് ആഘോഷ പരിപാടികൾക്ക് ഇന്നാണ് തുടക്കം കുറിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം. എങ്ങനെയാണ് ഇന്നത്തെ വൈകിട്ടത്തെ പരിപാടി? ഇന്ന് 4 മണിക്ക് തന്നെ കൃത്യമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷം വഹിച്ചുകൊണ്ട് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് മുതലുള്ള മന്ത്രിമാരൊക്കെ പങ്കെടുത്തുകൊണ്ട് MLA മാരും മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ പങ്കെടുത്തുകൊണ്ട് കൃത്യം 4 മണിക്ക് തന്നെ ആരംഭിച്ച് അത് 5 മണിയോടുകൂടി അവസാനിക്കുന്നതായിരിക്കും. പിന്നെ രാത്രി കലാപരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ 1 വർഷത്തെ പരിപാടികൾ ഞങ്ങൾ പദ്ധതി ഇട്ടിട്ടുണ്ട്. അതിൽ 2 കോൺക്ലേവുകൾ, ഒന്ന് സഹകരണ മേഖലയിലും ഒന്ന് കൺസ്ട്രക്ഷൻ മേഖലയിലും, അത് രണ്ടുമാണ് ഞങ്ങൾ ആ ലക്ഷ്യം. ഈ 100ാം വർഷികം എന്ന് പറയുന്നത് നമുക്ക് വെറും വാർഷികം കൊണ്ടാടലല്ല, വാർഷികം കൊണ്ടാടി അത് തീർന്ന് അടുത്ത ജനറേഷന് അല്ലെങ്കിൽ അടുത്ത 25 വർഷത്തേക്ക് നമ്മുടെ സൊസൈറ്റി എങ്ങനെ ഇരിക്കണം, അത് നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ കേരളത്തിന് അല്ലെങ്കിൽ ഞങ്ങളെ തൊഴിലാളികൾക്ക് എന്ത് കൊടുക്കും എന്നുള്ളതാണ്. അതിന് കൺസ്ട്രക്ഷൻ മേഖലയിൽ പുതിയ ടെക്നോളജികൾ അതുപോലെ മെറ്റീരിയലുകൾ ഇതിനെയൊക്കെ പറ്റി പഠിക്കുന്ന കോൺക്ലേവാണ് ഒന്ന്. രണ്ടാമത്തത് സഹകരണ മേഖലയിൽ ഇതെങ്ങനെ മോഡലായി ബദലായി ഈ മോട്ടോകോൺ സൊസൈറ്റി പോലുള്ള സൊസൈറ്റികളെ മോഡലാക്കിക്കൊണ്ട് ഇത് എങ്ങനെ സഹകരണ മേഖലയിലൂടെ തന്നെ പ്രായോഗികമായിട്ട് നമുക്ക് നടപ്പിലാക്കാൻ പറ്റും എന്നുള്ള 2 വിഷയം എടുത്തിട്ടാണ് ഞാൻ നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നത്. ഏതായാലും ഇതേ വിശ്വാസത്തോടും സത്യസന്ധതയോടും കൂടി ഇനിയും മുൻപോട്ട് പോകാൻ ULCCSന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി. സമയം ഏതായാലും 100 വർഷം പിന്നിട്ട വേളയിൽ ULCCS പ്രസിഡന്റ് രമേശൻ പാലേരിയാണ് നമ്മളോട് കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ ഇനി മുൻപോട്ടുള്ള സ്വപ്നങ്ങളൊക്കെ തന്നെയും പങ്കുവച്ചത്. ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം മേഘമാധവൻ, കോഴിക്കോട്.